വീണ്ടും അമ്മ വീണ്ടും വന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പൊ ഇന്നൊരു ഞായറാഴ്ച വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പഴേ പതിപോലെ തന്നെ കാപ്പിയൊക്കെ ഞാൻ ഇതേ മോള് വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയി. വെള്ളയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളയപ്പം ബിരിയാണി കേട്ടോ നമ്മള് വെക്കിന്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ അത് മോള് വെക്കും, മോള് വെക്കുന്നത് കാണിച്ചു തരും. അപ്പൊ എനിക്കാണ് ബിരിയാണി ഒന്നും അങ്ങനെ അത്ര വെച്ചിട്ടുള്ള ശീലത്തിരി കുറവാ. നമ്മുടെ ഈ ചോറും കറികളും പഴയ രീതികളല്ല അധികം. അപ്പൊ മോള് വെക്കാന്ന് പറഞ്ഞു. കൊറേ നാളായി മോള് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കി കൊടുക്കൊല്ലൂരായിരിക്കുമ്പോഴേ റേഷന്റെ അരി ആയാലും അവർക്ക് ഉണ്ടാക്കാൻ, അതുകൊണ്ട് അവരുണ്ടാക്കും. ബിരിയാണി അരി തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പൊ ആൾക്ക് ചിക്കനും വേണമെന്നില്ല. ആൾക്ക് ഇത്തിരി തൈര എന്തെങ്കിലും കിട്ടിയ ആൾക്ക് ബിരിയാണി വെച്ചുകൊടുത്ത നല്ല ഇഷ്ടമാണ്. എന്നാലും ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോ അത് ശരിയാ, കൊറേ നാളായി കഴിച്ചിട്ടെന്ന് മോള് പറഞ്ഞു. പിന്നെ നമ്മുടെ ശ്രീക്കുട്ടനും പിന്നെ ഭാഗ്യനും പിന്നെ ശ്രീയൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമെന്നറിയില്ല, വന്നെങ്കിൽ എന്നെ വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു കൊറേ ദിവസമായില്ലേ ഇവിടെ വന്നിട്ട് ചേച്ചിയൊക്കെ ഉള്ളതല്ല. ആൾക്ക് എപ്പോഴും തിരക്കാ, ഓരോരോ പണികളാണ് എൻ്റെ മോൾക്ക്. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങോട്ടും പോയില്ല. എനിക്കാണെങ്കിൽ കടയിൽ പോവാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പല പ്രാവശ്യം, കടയിൽ പോവാനായിട്ട് ഇവിടെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഉള്ളൂർ നിൽക്കുമ്പോഴാണ് എനിക്ക് സൗകര്യം. വല്ലൂർ നിന്നാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ വഴി യാത്ര ചെയ്യുന്ന രാവിലെ തന്നെ. അപ്പോഴേക്കും എനിക്ക് കടയിൽ എത്തുമ്പോഴേക്ക് ഇത്തിരി വൈകിയാണ്ടാവും. അപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കാരണം ഞാൻ അങ്ങോട്ട് പോലും കുറവാ. എന്നും ശ്രീക്കുട്ടൻ ശനിയായി വെള്ളിയാഴ്ചയൊക്കെ ആവുമ്പോൾ വിളിക്കും, വാമമ്മാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ, വരുന്നു വിചാരിക്കണം. അപ്പൊ അവനും ബിരിയാണി എന്ന് ചോദിച്ചാ ചേച്ചിക്ക്, ചേച്ചിക്ക് കാട്ടും ഇഷ്ടം അവന് ബിരിയാണി. അപ്പൊ രണ്ടാൾക്കും ബിരിയാണി ഇഷ്ടല്ലേ. ഭാഗ്യനും എനിക്കും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ സിജിമോ പിന്നെ എന്തായാലും ഇത്തിരി കഴിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചോറിന്റെ കാര്യത്തിൽ ഇത്തിരി ഇഷ്ടക്കുറവുള്ള ആളാണ് എന്റെ സിജിമോന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലതാട്ടാ. അത് കുറെ ഇങ്ങനെ ചോറ് തിന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ ആളങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കഴിക്കുന്ന ആളാ. അപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്കാണ് കടന്നാലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ വെള്ളയപ്പത്തിനെ അരച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഇന്നലെ ചിക്കൻ ഇത്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെള്ളയപ്പം ചിക്കൻ ആക്കാന്നാണ് വിചാരിക്കുന്നത്. അതൊന്ന് പ്രത്യേകിച്ച് നിങ്ങക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ല, കൊറേയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഒന്ന് ഹായ് പറഞ്ഞേ. അപ്പൊ എന്റെ മോള് വയ്യാട്ട ആൾക്ക് ഇത്തിരി പനിയൊക്കെയാണ്, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പൊ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മോള് വേണ്ട ഉണ്ടാക്കണ കേട്ടോ വെള്ളയപ്പം. അപ്പൊ അതെ ഇത്തിരി ഇത്തിരി അമ്മയുടെ അടുത്ത് വന്നതും ഇത്തിരി ഗുണ്ടുമണിയൊക്കെ ആയതായിരുന്നു. അപ്പോഴേക്കും പനി വന്നു. പിന്നെ വണ്ണം വെക്കുന്നു വണ്ണം വെക്കുന്നു വണ്ണം കൂടുന്നു എന്ന് പരാതി. അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കല് വളരെ കുറവാണ്. അപ്പൊ ഇതിപ്പൊ വീണ്ടും ക്ഷീണിച്ചു. ഒരു ചെറിയ പനിയൊക്കെ വന്നാൽ മതിയില്ലേ ക്ഷീണിക്കാനായിട്ട്. പിന്നെ വയ്യ, തീരെ ചുമ. ചുമയാണ് മാറാത്ത പനിയല്ല. അപ്പൊ ഇപ്പൊ ഇത്തിരി സുഖണ്ടട്ടാ, ഇത്തിരി കുറവായില്ലേ. ഇവന് ചിക്കൻ കുറച്ചിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അരിക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കട്ട, അതാളുണ്ടാക്കിയിരുന്നു. പാട്ടി വെച്ച കൊണ്ടാട്ടം മുളക ഇങ്ങനെ ഓട്ടകളൊക്കെ എല്ലാത്തിലും ഇങ്ങനെ ഓട്ടകളൊക്കെ കുത്തി ഉപ്പിട്ട് വാട്ടി വെച്ചതാ. അപ്പൊ എനിക്ക് നമുക്കൊരു പാക്കറ്റ് തൈര് ഒഴിച്ചു കൊടുക്കാം. വെയിലൊന്നും ഇല്ല കേട്ടാ, എന്നാലൊരു പരീക്ഷണം മാത്രമാണിത്. കാരണം എന്താ വിചാരിച്ചാലേ, ആദ്യം ഞാൻ കൊണ്ടാട്ടം മുളകൊക്കെ ഉണക്കണ കുറെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ. അന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് മോളൂട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുഞ്ഞന്. അപ്പോ അത് ഭയങ്കര എരിവ്. അപ്പൊ ഞാനത് കടയിലേക്ക് കൊണ്ടുപോയി. കടയിലുള്ളവർക്ക് എരിവായാലും കുഴപ്പമില്ല, ചിന്നഞ്ചായിട്ടില്ല, എല്ലാവർക്കും വറുത്ത വെച്ച നാലഞ്ചെണ്ണൊക്കെ തിന്നവരോടത്തില്. അപ്പൊ ഞാൻ പറഞ്ഞേ ആ നല്ല എരിവുള്ളത് പിന്നെ എന്റെ വയറുവേദന എടുക്കട്ടെ എന്ന് പറഞ്ഞു. അതെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിച്ചേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും ചിലപ്പോൾ എരിവുണ്ടാവും, എരിവുണ്ടായാലും കുഴപ്പമില്ല, അവിടേക്ക് കൊണ്ടുപോകാലോ. എരിയുള്ളത് തിന്നുള്ള ആൾക്കാരല്ലേ, കളയണ്ടല്ലോ. അത് തിരിങ്ങി നന്നായി ഇത്തിരി വാടി മുളക് വാടുന്നത് ഇത്തിരി നല്ലതുവാ. പിന്നെ അതി കുറവുറക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അത് വാടി നമ്മള് ആർക്കും കൊടുത്താ അങ്ങനെ പിടിക്കില്ല ആർക്കും. അപ്പൊ ഞാനത് കുഞ്ഞീതുമാണ്. പിന്നെ വേണ്ട, ഇത് അടിവശായതാ. നമുക്ക് നല്ല വലിയ കൊണ്ടാട്ടം മുളകാണ് വരിക. നമ്മുടെ ഈ കയ്യിൻ്റെ വലിപ്പൊക്കിൻ്റെ പോലെ കൊണ്ടാട്ടം മുളകിൻ്റെ വലിപ്പം. പക്ഷെ ഇതൊക്കെ കണ്ടാ വളരെ കുഞ്ഞീതുകളാണ്. അപ്പൊ ഞാനത് പ്രേശം, പക്ഷെ ഇത് എരിവുണ്ടാവില്ല വെച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടെന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വറക്കുമ്പോഴറിയുള്ളൂ. പഴുത്തതൊക്കെ ഇൻ്റെ ഓരോന്ന്, ഞാൻ ഒന്നും കളഞ്ഞില്ല. എരിവുള്ളവർ ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. വെയിലില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ഞാൻ അടുപ്പും അച്ഛൻ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലിടാന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിലുണ്ടായിരിക്കുന്നു. ഇന്നത്തെ വെയിലിൻ്റെ കാര്യം നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതാക്കി വെക്കാൻ. ഇന്നലെ വൈകുന്നേരം ഒഴിച്ചു വെക്കില്ലതായിരുന്നു. വൈകുന്നേരമാണ് നമ്മളിത് ഇങ്ങനെ ആക്കിയത്. അപ്പൊ ചൂടുണ്ടായിരുന്നു, അപ്പൊ ഞാനത് ഒഴിച്ചില്ല. അതാണ് ഇപ്പൊ ഒഴിച്ചത്. ഒരു പാക്കറ്റ് തൈരും കൂടി ഒഴിക്കണം ഇത് ശരിക്കും. ഇതൊന്ന്
വറ്റി വന്ന് ഉണങ്ങി വന്നതിന് ശേഷം അടുത്തത് ഒഴിക്കണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കണ്ടെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇത് ഉണക്കി ഇങ്ങനെ ഇതാവും. അങ്ങനെ അടിപൊളി വെള്ളപ്പ ആയിട്ടില്ലേ, വെള്ളപ്പ ഉണ്ടാക്കല് കഴിഞ്ഞൂല്ല. അപ്പൊ കഴിഞ്ഞ വെള്ളപ്പത്തിന്റെ പരിപാടി കഴിഞ്ഞു, ഇനി എനിക്ക് കറി. അപ്പൊ ചെറുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിന്റെ അരിയും ഒക്കെ വെളുത്തുള്ളിയും ഒക്കെ കൂടിയ ഒന്ന് വഴറ്റിയെടുക്ക കേട്ടാ. എന്നു തന്നെയല്ല കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നാലും അല്ലോ, ഒരു കാണാത്തതുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ടാ. എന്നും നമ്മള് പിറ്റേ ഞായറാഴ്ചകളിലും നമ്മള് ഈ ചിക്കനും വെള്ളപ്പവും അല്ലെങ്കിൽ ചിക്കനും ചപ്പാത്തിയും ചിക്കനും പൂരി അങ്ങനെയുള്ള കാര്യങ്ങളെന്നെ കാണിക്കാറ് ഞായറാഴ്ചകളിൽ. ഇത്തിരി ആണ് അങ്ങനത്തെ ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ബാക്കിയുള്ള മസാലകളും ഇഞ്ചി അല്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ തക്കാളി രണ്ട് മിനിറ്റ് എന്ത് വന്നാലേ ഒന്ന് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വറുത്ത് വെച്ച ഇറച്ചിയിലിട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണത്തിൽ നമുക്ക് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വറുത്തിട്ടുള്ളത്, എന്നാലും ഗ്രേവിയിലേക്ക് ഉപ്പ് വേണ്ടേ ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഞാൻ നല്ല മണിപ്പയറത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ അതൊന്ന് വേവിച്ചെടുക്കാൻ നമുക്ക്. അപ്പോൾ ഇളക്കി നോക്കിയ മതിയില്ലേ, കട്ടിയായില്ലേ, ചാർത്തിരി വേണം നമുക്ക്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുറുകലാവുമ്പോൾ നമുക്ക് നിർത്താം, നമുക്ക് അത്ര ചാറ് വേണം. അപ്പോൾ അത് നിർത്താണ്. അപ്പോൾ ഇതേ മോളു ചെരുപ്പുകളൊക്കെ തുടച്ചു വയ്ക്കുക കേട്ടാ. ആഴ്ചയിൽ ഒരു ദിവസം ചെരുപ്പുകളൊക്കെ കഴുകി ക്ലീനാക്കി വയ്ക്കും. അപ്പോൾ എൻ്റെ ചെരുപ്പുകൾ ഇവിടെ കഴുകി ക്ലീനാക്കാം കേട്ടാ. ഉപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഉരച്ച് കഴുകണം. ഒക്കെ അവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഇത്തിരി മോശമായതൊക്കെ ആയാലും ഞാൻ കഴുകിയെടുത്ത് വെക്കും. കാരണം എന്താ വെച്ചാല് ഒരു പ്രാവശ്യം ഇടാലോ. ചെരുപ്പൊക്കെ തുടക്കലും എടുപ്പാക്കലൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ചെയ്തു. കാപ്പി കൂടി കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ തയറപ്പഴിക്കും വന്നു. അപ്പോൾ അതൊന്നാണ് കാച്ചി വെക്കാമെന്ന് ചോദിച്ചു. പിന്നെ ചോറ് വെന്തു. അപ്പോൾ ചോറിൽ ഇത്തിരി വെള്ളം കുറവുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം തിളപ്പിച്ചൊഴിക്കും. പച്ചവെള്ളം ഒഴിച്ചാലേ ചോറിൻ്റെ ഉള്ളിൽ അത് പിടിക്കും. അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല ചോറിന്. അതിനെ കുത്തരിയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരി. അപ്പോൾ അത് നല്ല ഇതിൽ തന്നെ വെച്ചെങ്കിലാണ് ഇത്തിരി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പയർ കൂട്ടാൻ കാച്ചാന്ന് വിചാരിച്ചു. പയർ കൂട്ടാൻ ഉള്ളി മിളകൊക്കെ കുത്തിയായി ഇട്ടിട്ടുണ്ട്. സാധാരണ കാച്ചണ പോലെ കേട്ടാ, ഇടിച്ച പൊടി ഇട്ടിട്ട് കാച്ചില്ലേ. അതന്നെ നമ്മൾ ഈ ചോപ്പ് പയറൊക്കെ വേറെ എന്തെങ്കിലും തേങ്ങയൊക്കെ ചിരകിയിട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ തൃശ്ശൂർക്കാർ അധികം ഇങ്ങനെ കേട്ടോ വെക്കുക. ഇത് ഏറ്റവും ഇഷ്ടമുള്ള ഇതാ. ഇത് പച്ചപ്പയറാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത്തിരി തേങ്ങയ്ക്ക് ഇട്ട് പച്ചമുളക് ഇട്ട് അങ്ങനെ കടുക് പൊട്ടിച്ച് അങ്ങനെ വെക്കും. ഈ പയർ അധികവും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാം. തൃശ്ശൂർക്കാരുടെ ഉപ്പേരികളിൽ ഏറ്റവും ഇഷ്ടം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ് ചോപ്പ പയറിൻ്റെ ഉപ്പേരി, നാടൻ പയർ ഉപ്പേരി, കൂർക്കുപ്പേരി. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഉപ്പേരിയാണ്. ഇവിടെ വെള്ളം ഒരുവിധം തിളച്ചു. അപ്പോൾ അത് നമുക്ക് ഈ ചോറിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം. തീർത്തും വെള്ളം വെച്ചിട്ടായിട്ടേ അടിയിൽ പിടിക്കാണ്ടിരുന്നു എന്നാലോചിച്ച ഭാഗ്യമാണ്. എൻ്റെ തിരുമോ പറയണേ ഉപ്പാന്ന് കൂട്ടാനില്ല, വെള്ളം ഉപ്പ് കൂടലാന്ന്. അപ്പോൾ ശരിക്കും ഉപ്പ് കൂടുതലുള്ള ഒരു ഉപ്പ് കുറവ് ഉപയോഗിക്കുന്നവർക്കേ കുറച്ച് കൂടുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കൊണ്ട് കറിയുടെ ടേസ്റ്റ് അറിയണ്ടേ. ആ കറി വെച്ച ആ സാധനത്തിൻ്റെ ടേസ്റ്റ് അറിയണം. ഇപ്പോൾ പയറാണെങ്കിൽ പയറിൻ്റെ ടേസ്റ്റ് അല്ല വരുന്നത്, ഉപ്പിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. എൻ്റെ കുഞ്ഞാട്ടനും അങ്ങനെയാണ്. ഉപ്പത്തിരി കൂടി കഴിഞ്ഞ ആൾക്ക് പിന്നെ പ്രാന്താ, ഇത് ഉപ്പ് ആയിട്ടൊക്കെയാണോ എന്ന് ചോദിക്കും. അതുപോലെ എൻ്റെ സിജുമൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു ഉപ്പാണ് എല്ലാത്തിലും ഉപ്പ് കൂടുതലമ്മേ. അപ്പോൾ ഞാൻ അത്തിരി ഉപ്പ് കുറച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷേ പിന്നെയുള്ളവർക്ക് എല്ലാവർക്കും അപ്പോൾ പറയും ആ ടേസ്റ്റ് ഇല്ല, ഉപ്പ് കുറവാ, ഉപ്പ് കുറവാന്ന്. കടയിലായാലും അതെ കുറച്ച് ഉപ്പ് കുറഞ്ഞാൽ ചിലവർക്ക് ഒന്ന് രണ്ടാൾക്ക് മാത്രം ഉപ്പ് കുറവ് ഇഷ്ടമുള്ളൂ, ബാക്കി എല്ലാവർക്കും ഉപ്പാ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉപ്പ് കുറവുകാരുടെ ടേസ്റ്റിന് വെക്കുക എന്നുണ്ടെങ്കിൽ
പിന്നീടൊക്കെ പറയാം, അയ്യോ ഉപ്പ് കുറഞ്ഞിട്ട് ഒരു ടേസ്റ്റും ഇല്ല അമ്മയുടെ കറി, അമ്മ ഇന്ന് കറി ടേസ്റ്റ് ഇല്ല. അത് പിന്നീട് നമ്മൾ ഇടുമ്പോഴും ആ ടേസ്റ്റ് വരില്ല, അത് ഒരുമിച്ച് ഇങ്ങനെ ഇതാക്കി വരുമ്പോഴാണ് ആ ടേസ്റ്റ് ഒരുമിച്ച് വരുള്ളൂ. പിന്നെ രണ്ടാമത് ഇട്ട് തിന്നുമ്പോൾ അതിനൊരു ടേസ്റ്റ് അത്രക്കേട് കിട്ടില്ല, ഒരു മുമ്മ് കിട്ടില്ല. അപ്പൊ നമ്മുടെ പയറുപ്പേരിയുടെ പരിപാടി കഴിഞ്ഞു. അടിയിൽ വെള്ളം അരിപ്പക്കലം വലിയ കല, അപ്പോൾ നമുക്ക് ഇത്തിരി ചോറല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് ഊറ്റിയിടും. അപ്പൊ ലേശം വെള്ളം അഥവാ അടിയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതങ്ങ് ആ ഇതിലിരുന്ന് അങ്ങട് അടിയിൽ തീയുണ്ടല്ലോ, അപ്പൊ അതിലിരുന്ന് അങ്ങ് വറ്റി ശരിയാവും. ഒരു കുഞ്ഞേ അരിപ്പ, കുഞ്ഞൊരു അരിപ്പ ചെമ്പ് അരിപ്പ അല്ലെങ്കിൽ എന്താ ചോറ്റുകൊട്ട അതൊക്കെ ഒന്നുമേ ചെറുത് മേടിക്കുന്നുണ്ട്, വലിയതുണ്ട് നമുക്ക്. അതായത് ഞാൻ ചെറുത് വാങ്ങിച്ചിട്ടില്ലേ, വാർക്കാനുള്ള അടവലൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ, അങ്ങനെ വെക്കിനെ അതൊക്കെ എൻ്റെ മോള് എനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അതിലൊന്നും വാർക്കില്ല. കാലത്തന്നെ അതിനൊന്നും നേരണ്ടായി, വേഗം വേഗം ചെയ്യണ്ടേ. അപ്പൊ ചിലത് അടുത്തവിടെ കെട്ടിപ്പോയി ചോദിച്ചു നോക്ക. ഒരു ദിവസം ഇപ്പത് ഓർമ്മയില്ല സത്യത്തിന്, ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ പോയിരുന്നു. ഞാൻ കാണിച്ചു തരാട്ടാ, ഇതില് വാർത്തോളോട്ട അമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ മൂള് വാങ്ങിച്ചു കൊണ്ടുവന്ന അന്ന് കെട്ടിപ്പോഞ്ഞു വെച്ച് നോക്കണത് അത്. പിന്നെ ഞാനത് എടുത്തിട്ടില്ല, അന്നാൽമിനി ചേട്ടത്. അപ്പൊ ഇപ്പത് ഓർമ്മ വന്നു എനിക്ക്. ഇത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ പറയും എന്റെ പൊന്നമ്മ, ഞാൻ അമ്മയ്ക്ക് ഈ അരിപ്പക്കല ഒന്നും വേണ്ട വേണ്ടാട്ട്, അമ്മയ്ക്ക് പെട്ടെന്ന് പണി കഴിയാനല്ലേ, ഇതിലിങ്ങനെ വെച്ച് കമർത്താൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചു കൊടുക്കുന്ന വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പോ അപ്പോഴാണ് ആള് പറയാത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ മട്ടയൊക്കെ ആവുമ്പഴേ ഇങ്ങനെ വാർത്ത് കഴിഞ്ഞില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ പണ്ട് തൊട്ടേ ഇങ്ങനെ കോരിറ്റ് കോരിറ്റ് ചീരിച്ച കാരണേ അടിയിൽ വല്ല കല്ലൊക്കെ ഇണ്ടെങ്കിൽ അതിന്റെ അടിയിലല്ലേ പെട്ടുള്ളൂ കഞ്ഞി വെള്ളത്തിൽ. ഇത് വാർക്കുമ്പോ അടിയിൽ കല്ലുണ്ടെങ്കിൽ പെടില്ല, ചിലപ്പോ നമ്മൾ കോരുമ്പോ ചിലപ്പോ കല്ല് കടിക്കും, അല്ലെങ്കിൽ പിന്നെ അരി അരിച്ചിട്ടാ കുഴപ്പമില്ല കേട്ടാ. അടവല വാർക്കുമ്പോ നമ്മൾ ശരിക്കും അരി അരിച്ചൊക്കെ ഇടണം അങ്ങനെ വല്ല കല്ല്. ഇപ്പൊ ഒന്നും കല്ലില്ല, പക്ഷെ പണ്ടൊക്കെ നിറയെ കല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടാ. അപ്പൊ എന്റെ അമ്മയും ആദ്യം തൊട്ടേ വടകരക്കാർക്കാണ് ഈ സ്ഥലം ഏറ്റവും അധികം ഉണ്ടാവാ. എന്റെ പാപ്പന്റെയും എല്ലാം കിട്ടും ഇങ്ങനത്തെ ഉണ്ടാവും, അവര് ഇങ്ങനെ കമത്താ ചെയ്യാറുണ്ട്. ഊറ്റണ പരിപാടി ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ എല്ലാവരും അങ്ങനെ ഇനി പെട്ടെന്ന് പണി കഴിയില്ലേ. അത് ഞാൻ വീണ്ടും കെട്ടി കൂട്ടി തന്നെ വെച്ചു കേട്ടാ, നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ അതെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. അപ്പോഴേ ചോറൂറ്റലൊക്കെ കഴിഞ്ഞു, അപ്പൊ അത് നിങ്ങൾക്ക് ചോറിച്ചിരി ബാക്കിയുള്ളതാണ്. അപ്പൊ അത് നമ്മള് ഈ കഞ്ഞിവെള്ളത്തിനാണ് ഇട്ടിട്ടേ. കഞ്ഞിവെള്ളേ അടുത്ത വീട്ടിലത്തെ ഒരു പശുണ്ടേ, അവര് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് എപ്പോഴും പശുവിന് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് കൊടുക്കണവരൊക്കെ ഞങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ബാക്കി ചോറ് വരുന്നതൊക്കെ നമ്മളെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് എടുത്തിട്ട് പോകും. ഞാൻ കുറേ അങ്ങനെ ദൂര വീടുകളിൽ നിന്നാണ് അറിയോ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത്, ഈ പരിസരത്തു നിന്ന് മുഴുവൻ എടുത്തിരുന്നത് ഞാൻ. ആട്ടങ്ങൾക്ക് 10-20 ആട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ചോറൊക്കെ ബാക്കിയിട്ടുണ്ടെങ്കിൽ അവർ വിളിക്കും, മോളെ ചോറ് ബാക്കിയുണ്ട് കുറച്ച് കൊണ്ടപ്പോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒന്ന് തിളപ്പിച്ച് അതൊക്കെ പഴയ വീഡിയോകളിൽ കാണിക്കുന്നത് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും എനിക്കിപ്പോൾ ഇവിടെ കഞ്ഞിവെള്ളം ഇപ്പോൾ വേറെ ആളുകൾ അപ്പുറത്തുള്ളവരാണ് എടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മിക്ക ഡോക്ടർമാരൊക്കെ പറയാ ഈ കഞ്ഞിവെള്ളം ഒന്നും കൊടുക്കണ്ട പശുക്കൾക്കും, പണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെയാണ്, വെറുതെ വെള്ളത്തിൽ തീറ്റിട്ടിട്ട് കലക്കി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അത് ശീലിച്ച പശുക്കൾക്കും ആട്ടങ്ങൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല ചേട്ടാ, അല്ലാത്തവരങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരും. അപ്പൊ അത് ഞാൻ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടാ. ഹായ് പറഞ്ഞേ മോള്, ഹായ് പറി. ഭാഗ്യന എന്തോ കൊണ്ടുവന്നിണ്ട് കേട്ടാ, അടുപ്പ് അടുപ്പ് അടുപ്പ്. അയ്യോ മുറുക്കി പിടിക്കി. ഇതേ വീട്ടിലേക്കുള്ള അടുപ്പാണ് കേട്ടാ കൊണ്ടുവന്ന് ഓർത്തു. കൊറേ സാധനങ്ങള് ടിന്നു വരെ മേടിച്ചു വെച്ചിട്ടില്ലേ പോനെ, ടിന്നുകള് അടിയില് നാല് കാല് മാത്രേ ഉള്ളൂ, അടിവശത്ത് ചക്രം പോലത്തെ കാലുകളാണ്. ഭയങ്കര കനം കുറവാലോ.
അല്ല അതിന്റെ ഇതിനിങ്ങനെ മോളും കൂടെ നോക്കിയേ, ഇഷ്ടപ്പെട്ടാ? അപ്പൊ ദേ മോൻ ഭക്ഷണം കഴിക്കാട്ടാ. അവിടെ ചിക്കനൊന്നും ഒന്നും ആയിട്ടൊന്നും ഇല്ല, എന്നാലും പയറുപ്പേരി ഉണ്ടല്ലോ ഞാൻ കാലിൽ തന്നെ ആക്കിയത്, അത് കൂട്ടി ശ്രീക്കുട്ടിന് ചോറ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ല മോളിതേ, എന്നിട്ട് മോനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പയറുപ്പേരിയുടെ കാര്യം, പയറൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങളൊക്കെ പയറുപ്പേരി ഇതേപോലെ വാടിയ പയറൊക്കെ ഞാൻ ഇഷ്ടംപോലെ കൊണ്ടു ഇങ്ങനെ കറി വെക്കും. പക്ഷെ എൻ്റെ മക്കളാണ് അതൊക്കെ കഴിക്കാത്തത്, എൻ്റെ ഭാഗ്യനായാലും അങ്ങനെ അധികം കഴിക്കില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പയറുപ്പേരി വെച്ചേ, ഇത്തിരി അധികം തന്നെ വെച്ചേ. എൻ്റെ മോള് ചോദിച്ചു, സൂചി മോള് എന്തിനാ അത്ര അധികം പയറ് നന്നാക്കണ്? ചിക്കനും വേണ്ട മുമ്പ എനിക്ക് ചോറും ചിക്കനും മതി, പയറുപ്പേരി കൂട്ടിട്ട്. അച്ചാറുണ്ട് കേട്ടോ അവിടെ, അതൊന്ന് കഴിച്ചു നോക്കിയേ. എന്ത്, ഏതച്ചാറ്? അല്ല വേറെ അച്ചാറുണ്ട് അവിടെ കുപ്പിയിലിരിക്കുന്നത്, ഒന്ന് കഴിച്ചു നോക്കി. തിരി മോന് ഇഷ്ടപ്പെടും, ചെലപ്പോ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് കൊണ്ടുപോകാനാ. അത് ഇവിടെ അമ്മ ഈത്ത പഴട്ടതേ കണ്ണാടരെ ഇതാട്ടാ. ഇതിലെൻസ്കാർട്ടിന്റെ ഗോൾഡൻ മെമ്പർഷിപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. കാശു കൊടുക്കണം കേട്ടാ, പകുതി കാശു കൊടുക്കാൻ മതി. ഇത് മാത്രം കൊറേ മേടിച്ചിട്ടാ. എത്ര മേടിച്ചിട്ടുണ്ട്? കുഞ്ഞിനെല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആ അതെ, മൂന്നാളായി. അപ്പൊ അങ്ങനെ കണ്ണാട വെപ്പൊക്കെ കഴിഞ്ഞു, നമ്മൾ വീണ്ടും ബിരിയാണി പരിപാടിയിലേക്ക് പോവാട്ടാ. വാമോളൂ. അപ്പൊ ബിരിയാണി പരിപാടി തുടങ്ങിയില്ല മോനെ? ആ അതപ്പടി എടുത്തോ. അല്ലേതായി മോനത്? വലിയ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ എനിക്ക് ഇത്തിരി വലിയ ബിരിയാണി ഇഷ്ടം, ഞാൻ തിന്നില്ല, നല്ല കുറച്ച് തിന്നോ തിന്നണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. തിരിച്ചരിച്ച് ഇന്ത്യ ഗേറ്റ് മോൻ പറഞ്ഞു, ഇന്ത്യ ഗേറ്റ് ആണ്. എത്ര നേരം കുതിർത്തി വെക്കണ ഉണ്ണിയെ? ആ അരമണിക്കൂർ കുതിർത്തി വെക്കണം. ഇത് ശരിക്കുള്ള ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ബിരിയാണി എന്നാ പറയാൻ പറ്റുള്ളൂ. അതാണ് ഉറപ്പുള്ള കാര്യം. ഏത് വെക്കാൻ അറിയാത്തവർക്കും വെക്കാല്ലോ ഉണ്ണിയെ. ഇതിനെന്താവുന്നുള്ളത് പറയാൻ പറ്റില്ല, വെച്ച് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അല്ലേ നെയ്യ് എന്തോ ഒഴിക്കണം? ഒരു കിലോ അരിയല്ലേ, അളവൊന്നുമില്ല അല്ലേ. നെയ്യ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, കുറെ എൻ്റെ അലുണ്ണി ഒട്ടും. അപ്പൊ നെയ്യ് ഒഴിച്ചു, പിന്നെ ഡാളിട ഒഴിക്കുക. ഇതിൽ അധികമൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത്, ഡാളിൻ്റെ ഒക്കെ അല്ലേ. നമ്മളെ എനിക്കറിയില്ല കേട്ടോ അത്, ആ നോക്കിട്ട് ഒഴിക്കുക. എന്നിട്ട് പട്ട സ്റ്റാറ് ഗ്രാമ്പൂ, ആ സ്റ്റാർ മറ്റേത്, ആ കുരുമുളക് അല്ലേ, ഇഞ്ചി രണ്ട് കഷ്ണം, അത് അഞ്ചാറ് കഷ്ണം ഉണ്ടല്ലേ. വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ അഞ്ചാറ് പീസ്. പിന്നെ സവാള അല്ലേ, സവാള, പച്ചമുളക് ഒരു രണ്ടെണ്ണം കീറിയത്. പിന്നെ അത് ജാതി പത്രിക അപ്പൊ ആറ് കപ്പ് വെള്ളം ഒഴിക്കണല്ലേ. എട്ട് നന്നായിട്ട് അങ്ങ് നിങ്ങളുടെ ഇളക്കാല മുളുവോ, മറ്റേ നമ്മുടെ സവാളയും മറ്റേ നമ്മൾ ഗ്രാമ്പൂ ഒക്കെ കൊടുത്തില്ല. ആ ആ വെള്ളം ഒഴിച്ച് ഇളക്കുമ്പോ നോക്കാന്ന്, തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കണ്ടേ. നമ്മളിത് വെള്ളം തിളപ്പിക്കാൻ്റെ അപ്പുറത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്, കൈയെടുത്ത് നോക്കട്ടെ നിങ്ങളുടെ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോഴാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് വരെ ആ നെയ്യിൽ കിടന്നൊന്ന് വരട്ടാണ് ആള് അതിട്ടിട്ട്, അപ്പൊ അത് വെള്ളമായിരിക്കും ഒഴിക്കുക. ആറ് കപ്പ് വെള്ളം കേട്ടോ, അത് നാല് കപ്പ് അരിയിലേക്ക് ആറ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉള്ളൊഴിക്കില്ലേ? ആ ഇത് ഇത്തിരി ആൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ.
അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാമല്ലോ. മുളുവോ അരി ഉത്ത് വെക്കിരിക്കുന്നില്ല കേട്ടോ, അതൊക്കെ നന്നായി വലിച്ചിട്ട് ആ ഉപ്പത്തിരി ലേശം നിക്കണം, അല്ലെങ്കിൽ ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കേണ്ട ആള്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പാകത്തിന് ഇടാം കേട്ടോ ഉപ്പ്. ആ ഞാൻ കാലത്ത് പറഞ്ഞില്ലേ കൂടുതലായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പോണ്ട് മറ്റേ അരിയുടെ ബിരിയാണിയുടെ രസം വരാറില്ല, അത് പറയുന്ന അല്ലാണ്ടൊന്നും പറയില്ല കേട്ടാ. ഞാൻ അടക്കില്ല മോളുവാ, അതെ ആ ആ ആ അത് വരെ ഇളക്കി കൊടുക്കും അല്ലേ. അത് ശരി, അപ്പൊ പിന്നെ അടിയെ പിടിച്ച കുക്കറും നാശാവും നമ്മുടെ സാധനവും നാശാവും. ഇടയ്ക്ക് തുറന്നു നോക്കിയൊന്ന് അടച്ചു വെക്കാൻ അത്ര പണിയില്ലല്ലോ. അപ്പൊ നന്നായി തളച്ചൊന്ന് ഒന്ന് കുറുകെ വെള്ളം ഒന്ന് ഇത്തിരി പറ്റിയതിന് ശേഷം മുടക്കുള്ളൂ അല്ലേ. അപ്പോഴേ ചെറുനാരങ്ങ ഒരു ലേശം പിഴിഞ്ഞൊഴിക്കുക. എന്തില്ല മോനെ ചോറ് വെന്ത് കൂട്ടില്ല? ആ ഒട്ടില്ല, കുരു കളഞ്ഞോ. ഞാൻ കുറുതായി വരട്ടല്ലേ മോനെ, ഇത്തിരി നേരം തിളപ്പിക്കുക അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നു ഉണ്ണിയേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അടച്ചാൽ മതി എന്നാണ് എൻ്റെ മോള് പറയുന്നത്. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രശ്നങ്ങൾ വളരെ കുറയും, വേവല് വേവ് കുറവ് അതൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒരു വിസിൽ അല്ലേ, അപ്പോൾ അതേ ഒരു വിസിൽ വന്നു. അപ്പോൾ അതേ വിസിലായിട്ടാ. ആ അപ്പം ഇനി തേച്ചിരി കൂട്ടിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് അത് പറഞ്ഞിട്ട് ല്ല മുന്തിരി ഒക്കെ ഇട് ബാഗ് ഇട്, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ചൊറിയാൻ പൂടു, ചൊറിയാൻ പൂടു വെച്ചിട്ടേ കഴുത്തിലൊക്കെ കണ്ടാടാ ഇരിക്കുക. ചൊറിയാൻ മുഴുവനെ കൊല്ലാണ്ട് വിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. അപ്പൊ അത് മുളു കോരി വറുത്തു. അപ്പൊ അത് വറുത്ത് കോരി കഴിഞ്ഞപ്പോ സവാള അല്ലെ മുളുവാ. ആ എന്റെ മോനാണ് സവാള അറിഞ്ഞരിഞ്ഞത്. അതേ സബോള വറുത്ത് കോരിട്ടാ, ഉള്ളി സബോളയും കൂടി വഴച്ചാലേ. ദേ ശ്രീക്കുട്ടന്റെ ഉള്ളി നന്നാക്കല്, ഉണ്ണിമോള് സവാള അരിയില് കിണ്ടട്ടാ. എല്ലാം ഭയങ്കര തിരക്കട്ട, ബിരിയാണിയിലെ തിരക്കടട്ടവിടെ കൈമുറിഞ്ഞാൽ നല്ല അടി കിട്ടൂട്ടാ. അപ്പൊ ഉള്ളി സബോളയല്ലേ മോനെ, അതില് ഒരു കഷ്ണം ആ വെളുത്തുള്ളി, പിന്നെ അതിലൊരു കഷ്ണം സവാളയും കൂടി ഇട്ടു, അല്ല ഇഞ്ചിയും കൂടി ഇട്ടിട്ട് വഴത്തി. ബാക്കിയുള്ളത് കുറച്ചുകൊണ്ട് പറയാം. പിന്നെ എനിക്ക് എന്നിട്ടേക്ക് മോനെ പച്ചമുളക്, പച്ചമുളകല്ല അല്ലുണ്ടോ പഴുത്ത മുളക്, അല്ല നല്ല പഴുത്ത മുളകാട്ടാ എൻ്റെ മുകളിൽ ഇടുന്നത്. അതുള്ള ഇവിടെ പച്ചില്ല ശ്രീക്കുട്ടൻ്റെ കല്ലാത്ത പരിപാടി ഇവിടെ കൈ മുറിയണമെങ്കിൽ നിങ്ങൾക്ക് കാണാട്ടാ. നല്ല മൂർച്ചുള്ള കത്തിയിട്ടിട്ടാണ് കളിക്കുന്നത്. രണ്ട് തക്കാളി മതിയില്ല മുടുവാ, അതെ രണ്ട് തക്കാളി ഉള്ളോന്ന്. അപ്പൊ അത് വെച്ച് അഞ്ചിഷ്ടിയാള്. ഇവിടെ നിങ്ങക്ക് ഒന്നും കേട്ടില്ല കേട്ടോ, ഇവിടെ അപ്പുറത്ത് നിന്ന് ഒരാള് വീട്ടു വിശേഷം പറയും, ഇപ്പുറത്ത് നിന്ന് ഒരാള് വേറെ വിശേഷം പറയും. നിങ്ങൾ ആ ഇടുന്നത് കാണി കണ്ട് മനസ്സിലാക്കണം. ഇടനാളിട്ട് മുണ്ടൂല ഞങ്ങള് നാല് പെണ്ണുങ്ങളിൽ ഏറ്റവും അവശേഷിക്ക. പിന്നെ സൗണ്ടുള്ള ആള് വന്നു. അടുത്തത് ചേച്ചി ചെവിയില് പറഞ്ഞു മോർക്ക പറഞ്ഞു കേട്ടാ. ചേച്ചിയമ്മയും തമ്മിലുള്ള അഭ്യാസ പ്രകടനമാണ് ഇവിടെ കാണുന്നത് ബിരിയാണി വെക്കുന്നതിന്റെ.
പറഞ്ഞതാ അത് രണ്ടാമതാ ചേച്ചി അമ്മത്തിരി. ഇവിടെ സർക്ലാസിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. കൊറേ നേരായി മുളകൊക്കെ ഇട്ട് തിരുമ്പാ പേടിയായിട്ട് ടീസ്പൂൺ വെച്ച് അമർത്ത. അത് കളയാ മിളക്. ആ കയ്യോണ്ട് ഇനിയിപ്പൊ കയ്യൊക്കെ നീറി പഠിത്തത് എന്തിട്ട് ചെയ്യാൻ പോണു മുളുവ. ചിക്കൻ വറക്കാൻ തിരുമ്പി വെച്ചിട്ടുണ്ടല്ലേ, വറക്കാന്ന് പറഞ്ഞ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് വറക്കാട്ടോ നമ്മള്. പിന്നെ ഡ്രൈ ആവുമ്പോഴേ എന്താണ്ട് കുഞ്ഞി ഡ്രൈ ആയിട്ടേ എടുത്തിട്ട് ഗ്രേവി അതിലാക്കാനാ തോന്നുന്നുണ്ട് ആള്. രണ്ട് ആങ്ങളും പെങ്ങളും കൂടിയിട്ട് എന്തിട്ടാണ് അവട്ടെ കാട്ടി കൂട്ടുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ആങ്ങളെ ഉണ്ണി ചേച്ചിന് ഉണ്ണി അല്ലേ, അതറിയോ? പിന്നെ ആരാ എന്നിട്ട് തൈര് തിന്നതിട്ടണ്ട നല്ല ടേസ്റ്റ്. അതാ നെഞ്ചിന്റെ അവിടേക്ക് പൊള്ളു, അത് ആ ചട്ടി അത് അടച്ചു വെക്കാറുണ്ട് മുളകുത്തിരി നേരം. ഇതൊക്കെ പാ തൈര് ലേശം ബാക്കി ഉണ്ടായിരുന്നു കേട്ടാ, ബാക്കി ഉണ്ടായതല്ല ഉണ്ടാക്കിയത് അവര്. ആ യോഗട്ട്, അയ്യോ തൈര് എന്ന് പറയാൻ പാടില്ലേ, ആ സാധനം തന്നെയല്ലേ. കലോറി ഫാറ്റ് ഒക്കെ വ്യത്യാസം ഒരാളൊക്കെ വായന്ന് മേടിച്ച് അടുത്താള് തിന്നുണ്ട്. പിന്നെ ഞങ്ങളോട് സാൻഡ്വിച്ച് ഒക്കെ കഴിക്കണം. ബിരിയാണി അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് എന്റെ മോളു. അത് ശ്രീക്കുട്ടൻ ശ്രീക്കുട്ടൻ കൈയിട്ട് വരുന്നുണ്ട്. കാസറോള് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വട്ടയായിരിക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ആക്കിയ ഐഡിയ മാറ്റിയിട്ടാ വീണ്ടും ഇതിലാക്കാന്ന് വിചാരിച്ചു. പുതിന അല്ല മോനെ, മല്ലിയില്ലല്ലോ, പുതിനയാണ്. അപ്പൊ എല്ലാതും കുറച്ച് ഇട്ട് കൊടുക്ക. വേവൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ നല്ല വെള്ളയാട്ടാ, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടെങ്കിൽ മഞ്ഞയ്യാനല്ലോ ഉണ്ണിയേ. എസൻസ് കുറച്ച് മതിട്ട് മോനെ, ഒഴിച്ചിണ്ടായാ മതി മതി. കണ്ടമാനം മണായാലേ അതിലിത്തിരി ഒഴിച്ചോന്. ചിക്കൻ തേ അത്രയ്ക്ക് വറുത്ത് വന്നിട്ട് കേട്ടാ. നമ്മളെല്ലാം ഇട്ടിട്ട് ഒരുമിച്ചിട്ട് വറുത്ത് അത്രയ്ക്ക് ആയിട്ടുണ്ട്. അപ്പം ഇനി അരച്ചു കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തേ. അരവ് മസാലകളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചവറുകളൊന്നുമില്ലാത്ത കറിയല്ലേ ഉണ്ണിയെ, ഒന്നെടുത്ത് കളയല്ല കേട്ടാ. എല്ലാം അരഞ്ഞ് ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാ കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഒന്നെടുത്ത് കളയില്ല. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാ ദൈവടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ചിക്കൻ പിന്നെ അത് അച്ചാറ് മോളൂര് തന്നെ പറയാൻ പറ്റില്ല കേട്ടാ. അതെ അച്ചാറ് ഞാൻ ഇട്ടതാ. പിന്നെ ഇത് എന്റെ ശീക്കുട്ടനും ഉണ്ണിമോളും കൂടി ചെയ്തതാ. പിന്നെ ബിരിയാണി. ആ അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ആദ്യം തൊട്ടന്നെ അച്ഛന്റെ അടുത്തില്ല പണിക്ക് പോയി കാണുന്നു അല്ലേ. ഒന്ന് പോവാണ്ടിരിക്കാൻ പറ്റില്ല, വന്ന് ബിരിയാണി കഴിക്കാൻ. അപ്പൊ അവിടെ എന്നിട്ട് ചേട്ടാ ഇന്ന് വാർക്കയ്ക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അപ്പൊ അത് കഴിച്ചില്ലേ ചേട്ടാ, ചോറ് കഴിച്ചില്ലേ? ആ അപ്പൊ ബിരിയാണി. ഇവിടെ മോള് ബിരിയാണി വെക്കിന്റെ കാര്യം ഇന്നലെ എന്നെ പറഞ്ഞിട്ടുണ്ടാർന്നു, അതറിയാർന്നു. അപ്പൊ അത് അപ്പോഴേ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും. ചേട്ടാ ബൈ.